നമസ്കാരം. ഇക്കുറി കൊല്ലം ജില്ലയിൽ നിന്നും കുറഞ്ഞത് 3 മന്ത്രിമാരെങ്കിലും ഉണ്ടാകുമെന്ന് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തുടക്കം മുതൽ സൂചനകൾ ഉണ്ടായിരുന്നു. കെ ബി ഗണേഷ് കുമാറിനും കെ എൻ ബാലഗോപാലിനും മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ കൊല്ലത്തെ 3 മന്ത്രി ആരെന്നതാണ് ജില്ലയെ സംബന്ധിച്ച് നിർണായക ചോദ്യം. ചിഞ്ചിറാണിയും കോവൂർ കുഞ്ഞുമോനുമാണ് സാധ്യതയെ പട്ടികയിലുള്ളത്. CPIM കോട്ടയിൽ നിന്നും പുനലൂരിൽ നിന്നും 3 തവണയും ജയിച്ച പി എസ് സുബാൽ മന്ത്രിയാകുമെന്നും ആദ്യ സൂചനകൾ പുറത്തു വന്നിരുന്നു. കുന്നത്തൂരിൽ നിന്നും തുടർച്ചയായി 5 തവണ ജയിച്ചത് പരിഗണിച്ചു തന്നെ മന്ത്രിയാക്കണമെന്ന് അപേക്ഷിച്ച് കോവൂർ കുഞ്ഞുമോൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. കുഞ്ഞുമോനെ ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് പരിഗണിക്കാനും സാധ്യതയുണ്ട്. പാർട്ടിയിലെ സീനിയോറിറ്റിയും വനിതാ പ്രാതിനിധ്യവും പരിഗണിച്ചാൽ ചിഞ്ചുറാണിയും മന്ത്രിയാകും. സിനിമാ താരം കൂടിയായ മുകേഷ് ഇത്തവണ മന്ത്രിയാകുമോ എന്നും തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ സൂചനയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മുകേഷിന്റെ പേര് ചിത്രത്തിലില്ല. CPIM-ന് 12 മന്ത്രിസ്ഥാനവും സ്പീക്കർ പദവിയും ലഭിക്കുമെന്നാണ് നിലവിലെ ധാരണ. കഴിഞ്ഞ മന്ത്രിസഭയിൽ സിപിഐഎമ്മിന് 13 മന്ത്രിമാരുണ്ടായിരുന്നു. CPI-ക്ക് 4 മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയുമാണ് നൽകിയത്. കേരള കോൺഗ്രസ് എമ്മിന് 1 മന്ത്രി, ചീഫ് വിപ്പ് എന്നിവയും നൽകുന്നതാണ്. NCP ജനതാദൾ S പാർട്ടികൾക്ക് ഓരോ മന്ത്രിസ്ഥാനവും ലഭിക്കും. LJD-ക്ക് മന്ത്രിയില്ല. സർക്കാർ രൂപീകരിച്ചതിന് ശേഷം അർഹമായ പദവി നൽകാനാണ് തീരുമാനം. മന്ത്രിമാർ ആരൊക്കെയെന്നത് പിന്നീടാവും തീരുമാനിക്കുക. അതേസമയം മന്ത്രിസഭാ രൂപവൽക്കരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലായിരിക്കുകയാണ്. മന്ത്രിമാർ ആരൊക്കെയെന്ന് അന്തിമ തീരുമാനം നാളെയാണ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. 1st പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രിയടക്കം 13 മന്ത്രിമാർ CPIM-ൽ നിന്നുണ്ടായിരുന്നു. ഇത്തവണ മുന്നണിയിൽ കൂടുതൽ പാർട്ടികൾ ഉള്ളതിനാൽ MLA-മാർ കൂടിയിട്ടും 1 മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കാൻ CPIM ധാരണയിലെത്തിയതാണെന്ന് പുതിയ വിവരം. പിണറായി ഒഴികെ മന്ത്രിസഭയിൽ എല്ലാവരും പുതുമുഖങ്ങളാവുക, അല്ലെങ്കിൽ 1-2 പേർ തുടരുകയും ബാക്കി പുതുമുഖങ്ങൾ വരിക എന്നീ 2 ഫോർമുലകളാണ് ചർച്ചയിലുള്ളത്. കോവിഡ് 2nd തരംഗം കേരളത്തിൽ രൂക്ഷമായിരിക്കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായി തുടരാനാണ് ഏറെ സാധ്യത. ചുരുക്കി പറഞ്ഞാൽ നിലവിലെ മന്ത്രിമാരിൽ ഒരാളെങ്കിലും തുടരുകയാണെങ്കിൽ അത് ശൈലജ ടീച്ചർ ആകാനും സാധ്യതയുണ്ട്. AC മൊയ്തീൻ മന്ത്രിസഭയിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ മുസ്ലിം പ്രതിനിധിയായി മുഹമ്മദ് റിയാസ്, AN ഷംസീർ എന്നിവരെ പരിഗണിച്ചേക്കും. യുവജന സംഘടനയിലെ പരിപാടിക്ക് ഇവർ അനുകൂല ഘടകമാണ്. അതുപോലെ തന്നെ ഇവരുടെ പിടിപാട് ഇവർക്ക് അനുകൂല ഘടകവുമാണെന്ന് പറയുന്നുണ്ട്. എല്ലാവരും പുതുമുഖങ്ങൾ എന്ന തീരുമാനം അംഗീകരിക്കപ്പെട്ടാൽ നിലവിലെ മന്ത്രി KK ശൈലജയുടെ റോൾ എന്താകുമെന്ന് സസ്പെൻസ് തന്നെ. ഇത്തവണ ഒരു വനിതയെ സ്പീക്കറാക്കാനുള്ള സാധ്യതയും ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശൈലജ ടീച്ചറെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കാം. വനിതകളിൽ വീണ ജോർജ് മന്ത്രിയാകുമെന്നും ഉറപ്പാണ്. ശൈലജ മന്ത്രിയെ തുടർന്നാൽ വീണ ജോർജ് ആകും സ്പീക്കർ. കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ K രാധാകൃഷ്ണൻ, K ബാലഗോപാൽ, P രാജീവ് എന്നിവരും മന്ത്രിയാകാൻ സാധ്യതയേറെയാണ്.